ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. നിന്നെ ഈസ്റ്റർ സ്പെഷ്യൽ. ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ അച്ഛന്റെ സ്പെഷ്യൽ പൈനാപ്പിൾ പൊടി. അതുണ്ടല്ലോ, അച്ചാച്ചൻ കുഞ്ഞായിരുന്നു, അപ്പൊ അവൻ പാൽ കുടിക്കത്തില്ലായിരുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 17 കൊല്ലമായി നമ്മൾ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കി കടയിൽ ചെയ്യും. നമുക്ക് ഇനി പുഡിങ് ഉണ്ടാക്കാം. വളരെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പഴി പുഡിങ്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഇലക്കിയൊക്കെ ഇനി നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. പഞ്ചസാര ഇതൊരു 4 ടേബിൾ സ്പൂണോളം ഉണ്ട്. നമുക്ക് പഞ്ചസാര കുറവുള്ളവർക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് 1/2 ലിറ്റർ പാൽ ഒഴിക്കാം. അതിന് നമുക്ക് ഇത് അടുത്തിൽ വെച്ച് തിളപ്പിച്ച് കുക്ക് ചെയ്യാം. ഡബിൾ ബോയിൽ ചെയ്യാനായിട്ടാണ്. ഡബിൾ ബോയിൽ ചെയ്യാൻ ഡബിൾ ബോയിൽ ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്യുന്നത് ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചു പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലല്ല, പാൽ പിരിഞ്ഞു പോകും. ഡബിൾ ബോയിൽ ചെയ്യുവാണെങ്കിൽ നമുക്കൊന്നും കൂടെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അഞ്ചിജ പിരിഞ്ഞ് പോകുന്നില്ല. പിന്നെ ഇത് കുറെ നേരം നിന്ന് നന്നായിട്ട് കൂടുതലാണ്, അപ്പം തിളച്ച് പോകത്തില്ല. അതിനിപ്പോൾ അതേ പാൽ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാം. ഇത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചൈന ഗ്രാസാണ്. അതൊന്ന് കൂട്ടിക്കാം. തിളച്ച് കഴിഞ്ഞത് നമ്മളിത് ഓഫ് ചെയ്യും. ഇത് പൈനാപ്പിളും പഞ്ചസാരയും കൂടെ നമ്മൾ വിളയിച്ച് വെച്ചതാണ്. വിളയിച്ച് വെച്ചത് ഈ ട്രൈക്കകത്ത് നമ്മൾ ഒഴിക്കാനുള്ള ട്രൈക്കകത്തോട്ട് സ്പ്രെഡ് ചെയ്യും. പുഡിങ്ങിൻ്റെ ഈ ബോട്ടം ലെയറാണ് പൈനാപ്പിൾ വരുന്നത്. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പാലിൻ്റെ ഈ മിക്സ് ഒഴിക്കുന്നത്. അത് പയ്യെ ഒഴിക്കണം, അല്ലെങ്കിൽ പൈനാപ്പിൾ ജാം എല്ലാം ഇത് മുകളിലോട്ട് കയറി വരും. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാഷ്യൂ നട്ട് ഇടും. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.